നാട്ടിലേക്ക് പ്രവാസികളെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ശക്തമായ ഒരു സൂചനയുടെ ഒരു നല്ല ആരംഭം ഇന്നുണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ഏപ്രിൽ 16-ന് ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ആളുകൾ സ്വാഭാവികമായും പ്രതീക്ഷ കൂടുകയും ഗൾഫ് മേഖലയിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് അമേരിക്കയിൽ നിന്നൊക്കെ ആളുകൾക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് പോകാനുള്ള അത്യാവശ്യക്കാർക്ക് പോകാനുള്ള സാഹചര്യം ഇതാ വരുന്നു എന്നൊരു സൂചനയിലേക്ക് എത്തിയിരിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട് മിക്കവാറും ഈ ഏപ്രിൽ 16-ന് വൈകുന്നേരം തന്നെ ഔദ്യോഗികമായ അറിയിപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മളെല്ലാവരും ഇത് കാത്തിരിക്കുകയാണ്. കേരള ഗവൺമെന്റിനോട് തയ്യാറായിക്കൊള്ളൂ എന്നൊക്കെ പറയുന്നൊരു സന്ദേശത്തിൻ്റെ സൂചന കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയെങ്കിൽ ഒരുപക്ഷെ ഏപ്രിൽ 20-ന് ശേഷം വരാനിരിക്കുന്ന ചില ഇളവുകളുടെ പ്രാഥമികമായ സൂചനയായി ഇപ്പോൾ വിമാനങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി നേരത്തെ തന്നെ കൊടുത്തെങ്കിലോ എന്ന രൂപത്തിൽ നമ്മുടെ പ്രതീക്ഷ കൂടിയിരിക്കുകയാണ്. അതിന് ഭരണകർത്താക്കൾ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അതുപോലെ മാധ്യമങ്ങൾ, രാഷ്ട്രീയക്കാർ, ജാതിമത ഭേദമന്യേ എല്ലാ പ്രസ്ഥാനങ്ങളും സംഘടനകളും ഒക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ചിന്തിപ്പിക്കുന്ന വിധത്തിൽ ഹർജികൾ കൊടുത്ത പ്രസ്ഥാനങ്ങളും വ്യക്തികളും, ഇങ്ങനെ ഒരുപാട് പേർ അതിന് കാരണക്കാരായി മാറിയിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇവാക്വേഷൻ ഫ്ലൈറ്റുകളുടെ നിയമപ്രകാരം അതാത് നയതന്ത്ര മിഷനുകൾക്ക് മാത്രമാണ് ആളുകളെ കൊണ്ടുപോകാനുള്ള യോഗ്യതാ ലിസ്റ്റ്, ആ ഒരു മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കാനുള്ള അധികാരമുള്ളത്. സാധാരണഗതിയിൽ അങ്ങനെയാണ്. അപ്പോൾ ഇന്ത്യൻ കോൺസുലേറ്റ് ദുബായിൽ, അബുദാബിയിലാണെങ്കിൽ ഇന്ത്യൻ എംബസി, അതുപോലെ ഓരോ രാജ്യങ്ങൾക്കും കോൺസുലേറ്റുകളും എംബസികളും അവിടെയൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടാണ് അതിൻ്റെ മുൻഗണനാക്രമം അനുസരിച്ചുകൊണ്ട് ഗർഭിണികൾ, കുട്ടികൾ, മുതിർന്നവർ, ഈ കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ രോഗികൾ, ഇങ്ങനെ പല കാറ്റഗറികളായി തിരിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ആ ലിസ്റ്റിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ ഒന്ന്. അതോടൊപ്പം തന്നെ ഈ ഫ്ലൈറ്റുകൾക്ക് സാധാരണ ടിക്കറ്റ് ചാർജിനേക്കാൾ കൂടുതലായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിൽ വയ്ക്കണം. സാധാരണ ഒരു 1000 ദിർഹമാണെന്ന് കരുതിക്കോളൂ, എങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2000 ദിർഹമെങ്കിലും ആകാവുന്ന സ്ഥിതിവിശേഷത്തിലേക്കായിരിക്കും ഇങ്ങനെയുള്ള സമയത്ത് എത്തിച്ചേരുക. അപ്പോൾ സാധാരണക്കാരും ദുർബലരും രോഗികളും ഒക്കെയായ സമൂഹത്തിന് ആ 2000 ഒരുപക്ഷെ അല്ലെങ്കിൽ ആ ടിക്കറ്റ് തുക താങ്ങാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക എന്നതും സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമാണെന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഇത്രയും നാൾ മുറവിളി കൂട്ടി ഫ്ലൈറ്റ് വരുമെന്നുള്ള ഒരു സാഹചര്യത്തിൻ്റെ സൂചന ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. അപ്പോൾ കോർപ്പറേറ്റുകളും പ്രസ്ഥാനങ്ങളും സംഘടനകളും ജീവകാരുണ്യപരമായ ഇടപെടലുകളുമായി മുന്നോട്ട് വന്നില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ ഇത് വിജയപ്രദമായി മാറുകയില്ല. അതുകൊണ്ട് ഇപ്പോഴേ തന്നെ അത് ചിന്തിച്ച് വെക്കണം. ഫ്ലൈറ്റ് ഇതാ പുറപ്പെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ മാത്രം ആലോചിക്കേണ്ട വിഷയമല്ല. ഒരു ഫ്ലൈറ്റിൽ 100 പേർ, 150 പേർ മുതൽ 200 വരെ പോവുകയാണെങ്കിൽ അവർക്ക് സാധാരണക്കാർക്ക് ചെലവാക്കാൻ കഴിയുന്നൊരു തുകയുണ്ട്. അതിൻ്റെ കൂടെ ഇത്ര കൂടെ കൂട്ടിയാലേ പോകാൻ പറ്റുമെന്ന സാഹചര്യം വന്നാൽ സമൂഹം എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴേ കോർപ്പറേറ്റുകൾ മുതൽ പ്രസ്ഥാനങ്ങൾ, സംഘടനകളൊക്കെ ആലോചിച്ച് വെക്കേണ്ട കാര്യമാണ്. ഗവൺമെൻറ്റുകളും സ്വീകരിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. മറ്റൊരു വിഷയം കിടക്കുന്നത്, നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ വിമാനത്താവളത്തിനടുത്തുള്ള ഹോട്ടലുകളിലോ പ്രത്യേക സൗകര്യങ്ങളിലോ അവിടെ തന്നെ ക്വാറന്റൈൻ, 14 ദിവസം മുതൽ 28 ദിവസം വരെ ക്വാറന്റൈൻ ചെയ്യാനുള്ള സാഹചര്യത്തെക്കുറിച്ച് സ്വാഭാവികമായും ചിന്തിക്കും. അപ്പോൾ അത് ഓരോരുത്തരുടെയും കംഫർട്ട് ലെവൽ അനുസരിച്ച് നോക്കിയാൽ, ഞങ്ങളൊരു നിർദ്ദേശം പോലെ ഞങ്ങൾക്ക് കിട്ടിയ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന്, ചില പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ഞങ്ങളോട് സൂചിപ്പിച്ച, ദുബായ് വാർത്തയോട് സൂചിപ്പിച്ചതിൽ നിന്ന് പറയുന്നത്, ഈ വിമാനത്താവളത്തിനടുത്തുള്ള ഇനി എത്ര വലിയ 5 നക്ഷത്ര ഹോട്ടലാണെങ്കിലും അതിനപ്പുറം ജനകീയ ഇടപെടലോടെ അവരവരുടെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ, അതാത് പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സമിതിയുടെ മേൽനോട്ടത്തിൽ പൊതുവായിടങ്ങളിൽ ക്വാറന്റൈൻ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായാൽ കുറച്ചുകൂടി ഒരു ആശ്വാസ നിലയിലെത്തും. പഞ്ചായത്തിനും നമ്മുടെ നാട്ടുകാർക്ക് അറിയാവുന്ന വിധത്തിലുള്ള ഇടപെടൽ, നിരീക്ഷണമൊക്കെ നടത്താൻ പറ്റും എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഇവിടെ നിന്ന് തന്നെ പോസിറ്റീവ് അല്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടാണ് യാത്രക്കാരെ കൊണ്ടുപോകുന്നത്. എമിറേറ്റ്സ് എയർലൈൻസ് കഴിഞ്ഞ ദിവസം ടുണീഷ്യയിലേക്ക് ആളുകളെ കൊണ്ടുപോയതറിയാമല്ലോ. ഒരു 10 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ, ടെസ്റ്റ് നടത്തിയിട്ട് നെഗറ്റീവാണെന്ന് ഉറപ്പാക്കിയിട്ടാണ് വിമാനത്തിലേക്ക് കയറ്റുന്നത്. ഇപ്പോൾ മനിലയിലേക്ക്, ഫിലിപ്പൈൻസിലെ മനിലയിലേക്ക് 2 ഫ്ലൈറ്റുകൾ തുടങ്ങാമെന്ന് പറഞ്ഞ എമിറേറ്റ്സ് എയർലൈൻസ് ഇപ്പോൾ വന്നിരിക്കുന്ന സ്വീകാര്യത കണക്കിലെടുത്ത് അടുത്ത ആഴ്ച 3 ഫ്ലൈറ്റും കൂടി ഇടുകയാണ്.
അതിനർത്ഥമെന്താണ്? നമ്മുടെ നാട്ടിലേക്കും ഇങ്ങനെ തുടങ്ങിയാൽ കൂടുതൽ ഫ്ലൈറ്റുകൾ കാലക്രമത്തിൽ അല്ലെങ്കിൽ ദിവസം കഴിയുന്തോറും വേണ്ടിവരുമെന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ എല്ലാവരെയും എയർപോർട്ടിനടുത്ത് തന്നെ താമസിപ്പിക്കാനും ഏകാന്തവാസത്തിൽ താമസിപ്പിക്കാനും കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പ്രായോഗികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടും മാനസികമായ അസ്വസ്ഥതകളും ഉണ്ടാകാം. അതൊക്കെ സഹിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. എങ്കിലും കുറച്ചുകൂടി സൗകര്യപ്രദമായി ഇങ്ങനെ ഒരു നിർദ്ദേശം പരിഗണിക്കപ്പെടാമോ? ഇപ്പോൾ എല്ലാവിധത്തിലുള്ള മതങ്ങളുടെയും പ്രസ്ഥാനങ്ങളും സ്കൂളുകളും സ്ഥാപനങ്ങളും ഒക്കെ വിട്ടുകൊടുക്കാൻ തയ്യാറായി, ഹോട്ടലുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറായി, ആളുകൾ മുന്നോട്ട് വരികയാണ്. സന്മനസ്സിൻ്റെ യഥാർത്ഥ പ്രതിഫലനം എല്ലാ ദിക്കിൽ നിന്നും ഉയരുകയാണ്. പ്രവാസികൾക്ക് വേണ്ടി, അവരെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാണെന്ന് പറയുകയാണ്. തടസ്സം നിൽക്കുന്ന ഒരൊറ്റ ഘടകത്തിൻ്റെ ആ ഒരു തടസ്സം സാങ്കേതികമായിട്ടുള്ളത് ഇന്ന് കൊണ്ട്, ഈ ഏപ്രിൽ 16 കൊണ്ട് നീക്കം ചെയ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പോകാൻ കഴിയുമെന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. അതിനുവേണ്ടി പല വിമാന കമ്പനികളും ട്രാവൽ ഏജൻസികളും സജ്ജമായി തന്നെ ഇങ്ങനെ നോക്കിയിരിപ്പാണ്. അപ്പോൾ ക്വാറന്റൈൻ ചെയ്യുന്ന കാര്യത്തിൽ കൂടി ഇത്തരത്തിൽ മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് സൂക്ഷ്മ നിരീക്ഷണം ഉണ്ടാവുന്ന വിധത്തിൽ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധീനതയിൽ ഒരു വ്യക്തിക്ക് കഴിയാൻ പറ്റിയാൽ അത് ഏറ്റവും വലിയ ആശ്വാസകരമായ കാര്യമായിരിക്കും. മാത്രമല്ല, അവർക്ക് വേണ്ട ഫുഡോ മെഡിസിനോ മറ്റ് സൗകര്യങ്ങളോ എന്തെങ്കിലും പ്രാഥമികമായ ആവശ്യങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും പ്രാദേശികമായി തന്നെ കൊടുക്കാവുന്നൊരു സംവിധാനം കൂടി ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇതൊക്കെ ഫ്ലൈറ്റ് പുറപ്പെടുന്ന സമയത്ത് ആലോചിക്കേണ്ട വിഷയമല്ല. അത്തരം കാര്യങ്ങൾ ഇപ്പോഴേ തന്നെ, അത് സംസ്ഥാന ഗവൺമെൻറ്റുകളാണെങ്കിലും പ്രസ്ഥാനങ്ങളാണെങ്കിലും സംഘടനകളാണെങ്കിലും വിവിധ മതങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളോ സ്കൂളുകളോ അവർ ഹാളുകളോ അങ്ങനെയുള്ള എന്ത് സ്ഥലങ്ങളാണെങ്കിലും അവരൊക്കെ ആലോചിച്ച് വെക്കേണ്ട കാര്യമാണ് ഇപ്പോൾ തന്നെ. ഇതുവരെയുള്ള സൂചന വെച്ചിട്ടാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് അടക്കമുള്ള സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ശരിയായിട്ട് വരികയാണെങ്കിൽ വളരെ ശുഭകരമായ ഒരു സൂചനയിലേക്ക് ഒരുപക്ഷെ ഇന്ന് തന്നെ അല്ലെങ്കിൽ 20-ാം തീയതിക്ക് മുമ്പ് തന്നെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നാണ് ഈ ഏപ്രിൽ 16 വലിയ വാർത്താ സൂചകങ്ങൾ പ്രതീക്ഷയായി കൊണ്ടുവരുന്നത്. അത്തരത്തിൽ ഇങ്ങനെയുള്ള ഒരുക്കങ്ങൾക്ക്, ഒന്ന് കാശിൻ്റെ കാര്യം, ടിക്കറ്റ് ചാർജ് കൂടുമ്പോൾ എങ്ങനെയാണ് സമൂഹം ഇടപെടുക, ആർക്കൊക്കെ സഹായിക്കാൻ പറ്റും, ആരെയൊക്കെ സഹായിക്കാൻ പറ്റും, പ്രയോറിറ്റി ലിസ്റ്റ് കൊണ്ടുവരുന്നതിൻ്റെ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം, നാട്ടിൽ ചെല്ലുമ്പോഴുള്ള ക്വാറന്റൈൻ പരിപാടികളും അവരുടെ സംരക്ഷണവും ഏതൊക്കെ വിധത്തിലായിരിക്കണം, ഇങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങൾ ആലോചിച്ച് വയ്ക്കാൻ പറ്റിയ ഒരു സമയക്രമത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ന കാര്യം ദുബായ് വാർത്ത ഓർമ്മിപ്പിക്കുന്നു. ഇത് നാട്ടിലിരുന്നും മറ്റും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിരവധി പേരുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പോഴേ തന്നെ ഓരോ പഞ്ചായത്തും, 1000 പഞ്ചായത്തുണ്ടെങ്കിൽ 1000 പഞ്ചായത്തിലും ആലോചിച്ചുറപ്പിക്കേണ്ട, ലിസ്റ്റ് കിട്ടുമ്പോൾ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് പ്രവാസികളോട് സ്നേഹം കാണിച്ചുകൊണ്ട് പെരുമാറേണ്ടുന്ന ഒരു അജണ്ട, ഒരു ബ്ലൂ പ്രിന്റ് ഇപ്പോഴേ തയ്യാറാക്കി വെക്കാൻ വേണ്ടിയാണ്, കൃത്യമായ ഒരു സ്ട്രാറ്റജിയും പ്ലാനും ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രാധാന്യത്തിൽ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. നന്ദി, നമസ്കാരം.